സംസ്ഥാനത്തെ ബി ജെ പി ഘടകത്തിൽ ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പ് രൂപപ്പെടുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വി മുരളീധരനും കെ സുരേന്ദ്രനും ചേർന്ന് നയിക്കുന്ന ഔദ്യോഗിക ഗ്രൂപ്പിനുള്ളിൽ വി മുരളീധരനെതിരെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നായിരുന്നു വാർത്ത വി വി രാജേഷ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ എന്നിവർ സുരേന്ദ്രന് പിന്തുണയുമായി കൂടെയുണ്ടെന്നും വിവരങ്ങൾ പുറത്തുവന്നു സംഘടനയിൽ നിശബ്ദരാക്കപ്പെട്ട വലിയൊരു വിഭാഗം പ്രവർത്തകർക്കിടയിലേക്കായിരുന്നു ഈ വാർത്ത എത്തിയത് എന്നാൽ ഈ പ്രചാരണത്തിന് പിന്നിൽ ഔദ്യോഗിക ഗ്രൂപ്പ് തന്നെയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വി മുരളീധരനും സുരേന്ദ്രനും ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്നും അതിന് മറ്റ് പല കാരണങ്ങളും ഉണ്ടെന്നും പ്രവർത്തകർ തന്നെ വ്യക്തമാക്കുന്നു ഇപ്പോൾ ഇവർ വ്യത്യസ്ത ധ്രുവങ്ങളിലാണെന്ന ഒരു അഭ്യൂഹം പരത്തുക മാത്രമാണ് ലക്ഷ്യം ഇവർ രണ്ടു കൂട്ടരും ഓരോ സ്ഥാനാർത്ഥികളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കും ആര് ജയിച്ചാലും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നതായി അഭിനയിക്കുന്ന ഇവർ വീണ്ടും ഒന്നാകും അങ്ങനെ അധികാരം ഒരു പക്ഷത്തിൻ്റേത് മാത്രമായി മാറ്റുകയെന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും അണികൾ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്ന ശോഭ സുരേന്ദ്രൻ പി ആർ ശിവശങ്കരൻ സന്ദീപ് വചസ്വതി സന്ദീപ് വാര്യർ തുടങ്ങിയ നേതാക്കൾ മടങ്ങി വരാതിരിക്കുകയെന്ന ഉദ്ദേശ്യവും ഇതിന് പിന്നിലുണ്ട് സംസ്ഥാന അധ്യക്ഷനായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ ബി വിഭാഗീയ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് പറഞ്ഞയാളാണ് സുരേന്ദ്രൻ മുൻപ് പാർട്ടിയിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം താൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല എന്ന് അടിവരയിട്ട് പ്രസ്താവിച്ച സുരേന്ദ്രനെ അക്കാര്യത്തിൽ പ്രവർത്തകർക്ക് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കില്ലെന്ന് അവർക്കറിയാം ഇപ്പോൾ ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരു പുകമറ മാത്രമാണ് ഏത് സമയത്തും പാർട്ടിയിൽ സംഘടനാ തലത്തിലും അല്ലാതെയും ഒരു ക്രൗഡ് പുള്ളർ എന്ന് പറയാവുന്ന ശോഭാ സുരേന്ദ്രനെ നേതൃസ്ഥാനത്ത് വരാതെ മാറ്റി നിർത്താൻ ഈ തന്ത്രത്തിലൂടെ സംസ്ഥാന ഘടകത്തിന് സാധിക്കും അതിനായാണ് ഇവർ ഇങ്ങനെ ഒരു അഭിനയം കാഴ്ചവെയ്ക്കുന്നതെന്നും അണികൾ വിശ്വസിക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കുൽസിത പ്രവർത്തനങ്ങൾ വേറെയാണ് ഇപ്പോൾ സാധാരണ പ്രവർത്തകരെ മണ്ടന്മാരാക്കൊണ്ട് പാർട്ടി പിടിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നതെന്ന് സംസ്ഥാന സമിതിയിൽ തന്നെ മാറ്റി നിർത്തപ്പെട്ടവർ സംശയിക്കുന്നു തങ്ങൾ ശത്രുതയിലാണെന്ന് വരുത്തി തീർക്കുകയും അതിലൂടെ രണ്ടു പക്ഷമായി നിന്നുകൊണ്ട് പാർട്ടിയെ വരുതിയിലാക്കാനുള്ള ശ്രമമാണ് ഇത് പ്രധാനമായും ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം പക്ഷേ അതുകൂടാതെ മറ്റു നേതാക്കളെയും ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന നേതാക്കൾക്ക് പുറമെ നിശബ്ദരായി ജില്ലാ ഘടകങ്ങളിൽ നിൽക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരുണ്ട് നേതൃനിരയിലേക്ക് കടന്നു വരുന്ന ഇവരെയും തടയുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് എന്നാണ് പറയുന്നത് ബൂത്ത് കമ്മിറ്റി തലത്തിൽ പോലും പ്രവർത്തനം മോശമാണെന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തിയ സംസ്ഥാന ഘടകമാണ് കേരളത്തിലെ ബി ജെ പിയുടേത് അങ്ങനെ നിർജ്ജീവമായി കിടക്കുന്ന അല്ലെങ്കിൽ നിലവിലില്ല എന്ന് തന്നെ പറയാവുന്ന കീഴ് ഘടകങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങുക എന്ന ലക്ഷ്യം മാത്രമാണ് സംസ്ഥാന ഘടകത്തിനും അതുമായി അടുത്ത് നിൽക്കുന്ന ജില്ലാ ഘടകങ്ങൾക്കുമെന്ന് അണികൾ തന്നെയാണ് പരാതിപ്പെടുന്നത് എന്നാൽ ആ പരാതികൾ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്നില്ല ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ സംഘത്തിൻ്റെ ലക്ഷ്യമെന്നും അണികൾ ആരോപിക്കുന്നു